പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആമസോൺ ഹോൾ വീഡിയോ ആയിട്ടാട്ടോ. അപ്പൊ വെറും ഒരു ഹോൾ വീഡിയോ അല്ല, ഒരു വെറൈറ്റി സ്റ്റൈൽ ഓഫ് ഹോൾ വീഡിയോ ആണ് ട്ടോ. അപ്പൊ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണല്ലേ. അപ്പൊ ക്രിസ്മസിന്റെ ഔട്ട്ഫിറ്റ് നമുക്ക് ഒരു 2000 രൂപയ്ക്കുള്ളിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താലോ. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2000 രൂപയ്ക്ക് ഫുൾ ഔട്ട്ഫിറ്റ്, അതായത് ചെരുപ്പ്, ബാഗ്, ഡ്രസ്സ്, ഓർണമെന്റ്സ്, അതായത് ജ്വല്ലറി, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് 2000 രൂപയുടെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അതൊരു അടിപൊളി പർച്ചേസ് ആയിരിക്കില്ലേ. അപ്പൊ എങ്ങനെ ആലോചിച്ചപ്പോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ എല്ലാം കൂടി ആകെ 2000 താഴെ ആവുന്നുള്ളൂ കേട്ടോ. 1900 something ആ ഒരു റേഞ്ചിലാണ് എല്ലാം കൂടി ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് നമുക്ക് വീഡിയോസ് ചെയ്യാം കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ 1000 rupees ചലഞ്ച്, 500 rupees ചലഞ്ച്, ഇതിപ്പോ 2000 rupees ആണ്. നമ്മളൊരു ക്രിസ്മസ് ആണല്ലോ, ഒരു വൈബ്, ആ ഒരു വൈബിനനുസരിച്ചുള്ള ഡ്രസ് തന്നെ നമ്മൾ എടുക്കണം, അതിനനുസരിച്ചുള്ള ചെരുപ്പ് തന്നെ എടുക്കണം. അപ്പൊ അത് കാരണമാണ് നമ്മൾ എമൗണ്ട് ഇത്തിരി കൂട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറയാണ് 1000 rupees ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സൈറ്റഡ് ആവുന്ന എനിക്കറിയാം. അപ്പൊ ഒട്ട് വൈകിയാൽ നമുക്ക് വീഡിയോക്ക് ഇറക്കാം. വീഡിയോക്ക് ഇറക്കുന്നതിന് മുന്നേ എല്ലാവരും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. അടിപൊളി ഡീലാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്ത എല്ലാ ഐറ്റംസും ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് ആമസോൺ ഹോൾ വീഡിയോയില് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു മാക്സി ഡ്രസ് ആണ് കേട്ടോ. ഇതാ ഈ ഒരു റെഡ് കളറുള്ള ഒരു മാക്സി ഡ്രസ് ആണ്. ഒരു പ്രോപ്പർ റെഡ് അല്ല, നിറച്ച് ഇതാ ഇത്ര ഇത്ര ഇറക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇറക്കത്തിൽ കിടക്കുന്ന ഒരു മാക്സി ഡ്രസ് ആണ്. ഫുൾ എനിക്ക് ഫുൾ ലെങ്തിലാണ് കിടക്കുന്നത്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, കാരണം ഇതിന്റെ നെക്കിന്റെ പാറ്റേൺ അങ്ങനെയാണ്. ഭയങ്കര ഒരു ഡീപ്പ് നെക്കായിട്ടാണ് വരുന്നത്, ഡീപ്പ് വി നെക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ കൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷോർട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളില് ഇന്നറൊക്കെ ഇട്ടിട്ട് വേണ്ടി വരും ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഒട്ടി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇനി ഞാൻ പറയാം, നമ്മുടെ സൈസ് ഇപ്പൊ ലാർജ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ലാർജ് എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. എനിക്ക് ലാർജ് ആണ് സൈസ്, എനിക്ക് ലാർജ് സൈസ് വന്നാലും കറക്റ്റ് ഫിറ്റ് ആട്ടോ. ഒന്നും ചെയ്യാല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാല്ല. അപ്പൊ കറക്റ്റ് സൈസിൽ കിടന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അതേ സൈസിൽ എടുത്താൽ മതി. അപ്പൊ ഞാൻ ലാർജ് എടുത്തിട്ടുള്ളത്, പക്ഷെ എനിക്കൊരു ഇത്തിരി ടൈറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ചായിട്ടുള്ളൂ, അപ്പൊ വയറൊക്കെ ഇത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സും നമ്മുടെ കംഫർട്ടബിൾ ആവണം, ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു ഡീപ്പ് നെക്കിന്റെ കാര്യമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ വരെ ഇന്നറൊക്കെ വെച്ചിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ കൈയിന്റെ കാര്യം പറയാനുണ്ട്, കൈ ഇതായതുപോലെ ഫ്രിൽസ് വെച്ചിട്ടുള്ള ഒരു കൈയാണ്. ഭയങ്കര ഷോർട്ടാണ് കേട്ടോ, കൈ കണ്ടില്ലേ, ഇത്തിരി ഉള്ളൂ കൈ. കുറച്ച് ഞാൻ ഇട്ട് കാണിക്കാട്ടോ, ഇട്ട് കാണിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഭയങ്കര ഷോർട്ടാണ് കൈയും, ഇങ്ങനെ പൊക്കിയാലൊക്കെ പെട്ടെന്ന് കക്ഷം കാണാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഇത് ഒറ്റയ്ക്ക് ഇടാൻ കംഫർട്ടബിൾ അല്ലാത്തവരാണെങ്കിൽ ഇന്നർ ഇട്ടിട്ട് ഇടാവുന്നതാണ്. അപ്പൊ എനിക്ക് കൈയിന്റെ കാര്യത്തിലൊക്കെ പ്രശ്നമില്ല, കാരണം കൈ ഇവിടെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു വീനക്കിന്റെ കാര്യത്തിലായിരുന്നു കേട്ടോ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ അത് ഞാൻ മാറ്റാൻ എന്താ ചെയ്തെന്നുള്ളതൊക്കെ പറയാം. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. പോളിസ്റ്റർ ആണെങ്കിലും വല്ലാതെ ചൂടെടുക്കുന്നില്ല കേട്ടോ, ചൂടെടുക്കുന്നുണ്ട് പക്ഷെ ചൂടെടുക്കുന്നില്ല. എന്താ പറയാ, നമുക്ക് എല്ലാ ഒക്കേഷൻസിനും, അതായത് ഒരു മാരേജ് റിസപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ആണ്. പിന്നെ പറയാനുള്ളത്, ഇതിന്റെ കളർ റെഡ് അല്ല, ഒരു മെറൂൺ കളറാണ് കേട്ടോ. അപ്പം എന്താ പറയാ, നല്ല ഉദിക്കണ ഒരു റെഡ് കളർ ഒന്നല്ല. അതുകൊണ്ട് തന്നെ അത് എനിക്ക് നന്നായി തോന്നി, കാരണം എനിക്കങ്ങനെ ഉദിപ്പുള്ള ഒരു റെഡ് എനിക്ക് ഇഷ്ടമില്ലാത്ത കൂടുതലാണ്. അപ്പൊ ഇത് മെറൂൺ ആണ് കേട്ടോ കളർ വന്നിട്ട്. അപ്പൊ ക്രിസ്മസിന്റെ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്, വൈറ്റ്, അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് നമ്മളുടെ മനസ്സിലേക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓടിയെത്താം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെറൂൺ അല്ലെങ്കിൽ റെഡ് ഡ്രസ്സ് ചൂസ് ചെയ്യാൻ കാരണം. മെറൂൺ ആണ്, ഞാൻ റെഡാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. ഡിസ്ക്രിപ്ഷനിൽ മെറൂൺ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാനത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും മെറൂൺ ആണെങ്കിൽ കൂടി ഒരു നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ അതുള്ളത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മാക്സി ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ ആക്ച്വൽ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2099 രൂപയാണ് കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയത് 557 രൂപയ്ക്കാണ്. അപ്പൊ 557 രൂപയ്ക്ക് ഇതുപോലുള്ള ഒരു അടിപൊളി ഡ്രസ്സ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. പുറത്തുനിന്നൊക്കെ ഈ ഒരു ടൈപ്പും എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 800 to 1000 ഉള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. 557 രൂപയ്ക്ക് ഇത് വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് വീനക്കാരണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ വീനക്കായപ്പോ എനിക്ക് ഇപ്പൊ
ഭയങ്കര അടിപൊളിയാണ് കേട്ടോ.
എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഒരു പർച്ചേസിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു പുറത്തേക്കൊക്കെ പോകാനും എന്തിനു വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒക്കെ ഔട്ട്ഫിറ്റിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഏതൊരു കളർ ഔട്ട്ഫിറ്റിലേക്ക് പോകുന്ന ഒരു കളറും കൂടിയാണ് ഈ ഒരു ബാഗിന്റെ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് ആണല്ലേ. അപ്പൊ നമുക്ക് ഡ്രസ്സായി, ബാഗായി, ചെരുപ്പായി. ഇനി എന്താ വേണ്ടത്? ഒരു ക്രിസ്മസ് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് വേണ്ടത് ജ്വല്ലറി ആണല്ലേ. അപ്പൊ ഞാൻ ജ്വല്ലറിയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് 2000 രൂപയുടെ ഉള്ളിൽ ജ്വല്ലറിയും കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ രണ്ട് സ്റ്റൈൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഒരു വൈറ്റ്, റെഡ്, പിന്നെ ഒരു ഗോൾഡൻ കളർ, അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു തീമും, അതുപോലെ തന്നെ ഒന്നില് ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഒക്കെ ഇട്ട് പെയർ ചെയ്യുന്ന ഒരു രണ്ടാമത്തെ ഒരു സ്റ്റൈൽ. ഇങ്ങനെ രണ്ട് സ്റ്റൈലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരു വൈറ്റ് ഗോൾഡൻ കളർ ആ തീമിലാണ് ഞാൻ ഫസ്റ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് കേട്ടോ. പിന്നെയാണ് നമ്മൾ എന്തുകൊണ്ട് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസും കൂടി യൂസ് ചെയ്തുകൂടാന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചത്. അപ്പൊ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. കാരണം നിങ്ങൾക്ക് ചിലപ്പോ ചിലർക്ക് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ആവും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് ഗോൾഡൻ ടച്ചുള്ള ആ ഒരു ജ്വല്ലറീസ് ആവും ഇഷ്ടമുണ്ടാവുക. അപ്പൊ ഞാന് ഗോൾഡൻ ടച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതാ ഈ ഒരു കമ്മലാട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഈ ഒരു വൈറ്റ് പേള് വെച്ചിട്ടുള്ള ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് 6 pairs ഓഫ് കമ്മലാണ്. ഞാൻ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ കാട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു കമ്മൽ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 237 രൂപയാണ് കേട്ടോ. 237 രൂപയ്ക്ക് ഇതാ ഈ ഒരു 6 pair ഓഫ് കമ്മലാണ് കിട്ടുന്നത്. പിന്നെ എന്താ പറയാ, ഞാൻ ഇതില് ഈ ഒരു പേള് വെച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ചെയ്ത രണ്ട് സ്റ്റൈലിംഗില് എനിക്ക് ഈ കമ്മല് വെച്ചിട്ട് പെയർ ചെയ്തിട്ടുള്ള സ്റ്റൈലാണ് ഇഷ്ടമായത്. അതായത് ഈ ഒരു കമ്മല്, പിന്നെ നമ്മുടെ ബാഗ്, ചെരുപ്പ്, പിന്നെ ഡ്രസ്സ്, ഈ മൂന്ന് സംഭവങ്ങളും വെച്ചിട്ട്. അതായത് ഭയങ്കര നോർമലായിട്ട് മാലയൊന്നും ഇടാതെ, മീൻസ് ഡീപ്പ് നെക്കാകുമ്പോൾ മാലയൊന്നും ഇടാതെ ഒരു കമ്മല് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവാ ലുക്ക്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഈ ഒരു കമ്മല് വെച്ചിട്ടാട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ നെക്സ്റ്റ് പർച്ചേസ് ചെയ്ത സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഒരു രണ്ടാമത്തെ സ്റ്റൈലിംഗ് രീതി കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിൽ ഞാൻ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ കൂടെ കേട്ടോ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇതാ ഇതാണ് വാങ്ങിയത്. ഇതാ ഞാൻ കാണിച്ചുതരാം. ഞാൻ പാക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു സെറ്റിൽ, അതായത് ഞാനൊരു സെറ്റ് ആട്ടോ വാങ്ങിയത്, മാല, കമ്മല്, വള പോലത്തെ സംഭവം, പിന്നെ അതുപോലെ ഒരു മോതിരം, ഇതൊക്കെ കൂടി ഉള്ള ഒരു സെറ്റാണ് വാങ്ങിയത്. അപ്പൊ ഇതാ ഇതാണ് ആ ഒരു സെറ്റില് ഉള്ള നമ്മുടെ മാല. അതൊരു ചോക്കറായിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. ചോക്കറായിട്ട് ഇട്ട നല്ല അടിപൊളി. പിന്നെ അതേപോലെ ഇതാ ഒരു വള ഇട്ടോ, വള നല്ല അങ്ങനെ കുങ്കുരുകളായിട്ട്, നല്ല കുങ്കുരുകളൊക്കെ ഉള്ള ഒരു അടിപൊളി വളയാണ്. വളയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വളയാണ്. ആർക്ക് വേണമെങ്കിൽ നമുക്ക് പാക ഔട്ടോ, അങ്ങനത്തെ ടൈപ്പുള്ള ഒരു വളയാണ്. പിന്നെ അതേപോലെ ആ ഒരു വളയുടെ പോലെ തന്നെ ഒരു റിങ്ങും ഉണ്ട്, മോതിരം ഉണ്ട്, പിന്നെ കമ്മല്. ഇതാ കണ്ടോ ഒരു കമ്മലും ഉണ്ട് കേട്ടോ. അതാ ഈ കുങ്കരുകൾ വെച്ചിട്ടുള്ള കമ്മലാണ്. നമ്മൾ ഇതിട്ടിട്ട് നടക്കുമ്പോ നല്ല ജിൽ 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 എന്നുള്ള ഒരു ശബ്ദമാണ്, നല്ല രസം ഉണ്ട് കേട്ടോ കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റൈൽ ചെയ്ത രണ്ടാമത്തെ രീതി. ഈ ഈ ജ്വല്ലറിക്ക് ആയത് 336 രൂപയാണ്. അതായത് ഈ മാല, ഈ വള, ഈ മോതിരം, ഈ കമ്മല്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ട് ആകെ വന്ന പ്രൈസ് 336 രൂപയുള്ളൂ കേട്ടോ. നല്ല അഫോർഡബിൾ ആണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ജ്വല്ലറി വാങ്ങി വെച്ചോളൂ കേട്ടോ. നമുക്ക് കുറെ ഔട്ട്ഫിറ്റിക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്വല്ലറിയാണ്. നമുക്ക് സാരി ഉടുക്കുകയാണെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം, ഇനിയിപ്പോ ചുരിദാർ ഇടുകയാണെങ്കിൽ അതിന് നമുക്ക് അങ്ങനെ പെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റിലേക്കും നമുക്ക് ഇതുപോലെ പെയർ ചെയ്ത നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ജ്വല്ലറി വെച്ചിട്ട് കൂടി ഞാൻ പെയർ ചെയ്തു. അപ്പൊ ആ ഒരു ജ്വല്ലറി ഇടുന്ന സമയത്ത് നമ്മളെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വാച്ച് കൂടി പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട് ഈ ഒരു വാച്ചിന്റെ കാര്യം. ആ ഹോൾ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വാച്ചിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 299 രൂപയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഫസ്റ്റ് സ്റ്റൈലിംഗില് നമ്മൾ യൂസ് ചെയ്തത് ഒരു ബാഗ്, ഒരു ഡ്രസ്സ്, ഒരു ഫുട്വെയർ, പിന്നെ ഒരു ഇയറിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റൈലിംഗിൽ യൂസ് ചെയ്തത്. അതായത് ബാഗിന്റെ വില 399, ഡ്രസ്സിന്റെ വില 557, ഫുട്വെയറിന്റെ വില 399, ഇയറിംഗിന്റെ വില 237. അതായത് ആ 6 pair ഓഫ് ഇയറിംഗിന്റെ വില 237. അങ്ങനെ ഇതെല്ലാതും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 1941 രൂപയാണ് വന്നത്. മീൻസ് ഫസ്റ്റ് സ്റ്റൈലാണ് നിങ്ങൾ ക്രിസ്മസിന് വേണ്ടി സെലക്ട് ചെയ്യുന്നതെങ്കിൽ 1941 രൂപയാണ് വരിക കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ്, അതായത് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റൈലിംഗ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റൈലിംഗ് ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റൈലിംഗിന് നമുക്ക് വന്നിട്ടുള്ളത് ബാഗ് ഡ്രസ് ഫുട്വെയർ. ഇത് വേണമെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ബാഗ് സ്കിപ്പ് ബാഗ് ഇല്ലാതെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിൽ യൂസ് ചെയ്തത് ഡ്രസ്സ്, ഫുട്വെയർ, പിന്നെ ജ്വല്ലറി, വാച്ച്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിൽ വന്നത് ബാഗിന് 399, ഡ്രസ്സിന് 557, ഫുട്വെയറിന് 399,
പിന്നെ വാച്ച് അതിന് 299 ജ്വല്ലറിക്ക് 336 അപ്പൊ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 1942 വരും. അപ്പൊ ഞാൻ അതിൽ ആ കമ്മീസോൾ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്ത കമ്മീസോളും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച കാര്യം സക്സസ് ആയി. 2000 രൂപയ്ക്ക് ഫുൾ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് നമുക്ക് വാങ്ങാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റൈലിംഗ് രീതിയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് എന്തായാലും പറയണം കേട്ടോ. മീൻസ് എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ചലഞ്ച് വീഡിയോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 1000 രൂപീസ് ചലഞ്ച്, 500 രൂപീസ് ചലഞ്ച്, ഒരു 1500 രൂപീസ് ചലഞ്ച്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യൂ. ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇനി അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് 2000 രൂപയ്ക്ക് നമ്മുടെ ബഡ്ജറ്റില് ഇത്രയും സംഭവങ്ങൾ വാങ്ങാൻ പറ്റി എന്ന് അലയ്ക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ട്. 18th December മുതൽ ആമസോണിൽ വാഡ്രോ റീഫ്രഷ് സെയിൽ നടക്കുന്നുണ്ട്. ആ ഒരു സെയിലില് 50% മുതൽ 80% വരെ നമുക്ക് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. കുറേ സാധനങ്ങൾക്ക് നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ആമസോൺ. ഈ സംഭവങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആ ഒരു ടൈമിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഒരു പ്രീം മെമ്പർ ആണെന്നുണ്ടെങ്കിൽ 17th മുതലാണ് വാഡ്രോ റീഫ്രഷ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമൽ പീപ്പിൾസിന് 18th മുതലും, ഒരു പ്രൈം മെമ്പർ ആണെങ്കിൽ 17th മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ, ബ്യൂട്ടി, ഫാഷൻ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ വാങ്ങണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം എന്തായാലും ഉപയോഗപ്പെടുത്തിട്ടോ. അടിപൊളിയായിരിക്കും. 50 മുതൽ 80% വരെ ഓഫേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത എല്ലാ സംഭവങ്ങൾക്കാരെ സംബന്ധിച്ച് അപ്പൊ ഇതിലേക്കും റേറ്റ് കുറവിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയാ, ആ ഒരു സമയമാകുമ്പോൾ ആ ഒരു വിഷ് ലിസ്റ്റ് ചെയ്ത സംഭവങ്ങൾക്കൊക്കെ റേറ്റ് കുറഞ്ഞോ കൂടിയോ ഒക്കെ ഒന്ന് നോക്കുക. കുറഞ്ഞെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ അത് വാങ്ങിച്ചു. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച എല്ലാ സംഭവങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ആമസോണിലേക്ക് പോകും. നിങ്ങൾക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ ആമസോണിൽ തന്നെ പർച്ചേസ് ചെയ്തതാണ്. പക്ഷെ ഇത് ഭയങ്കര ഡീപ് നെക്കാണ്. ഞാൻ എന്തായാലും ഇതിന്റെ ഒക്കെ ഹോൾ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. ഇനി 2 ദിവസം കഴിഞ്ഞ് രണ്ട് ഹോൾ വീഡിയോസും കൂടി അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഈ ഒരു ഡ്രസ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതേപോലെ ഒക്കെ പറയാം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ 2 സ്റ്റൈലിംഗ് രീതികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള സ്റ്റൈലിംഗ് രീതി ഏതാണെന്ന് പറയാം. ഓക്സിഡൈസ്ഡ് ജ്വല്ലറി വെച്ചിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ആ ഒരു വൈറ്റ് ടച്ചുള്ള ആ ഒരു സ്റ്റൈലിംഗ് രീതിയാണോ ഇഷ്ടമായത്, നിങ്ങൾ എന്തായാലും പറയാം. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഹോൾ വീഡിയോസ്. അപ്പൊ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.